ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മീറ്റ് എടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ബീഫാണ്, നിങ്ങൾക്ക് മട്ടനെ യൂസ് ചെയ്യാം. 1 കിലോഗ്രാം ബീഫാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് നന്നായി നമ്മൾ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കപ്പയാണ്. കപ്പ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന നാര് അല്ലെങ്കിൽ വേരെന്ന് പറയുന്ന ആ സംഭവം റിമൂവ് ചെയ്ത് കളയണം. ഞാൻ നമ്മളിവിടെ കപ്പ വേവാൻ വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമായുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഇതൊന്ന് തിളപ്പിച്ച് ഊറ്റിയ ശേഷമാണ് പിന്നീടാണ് ഉപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഹാഫ് കുക്കാകുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമുക്ക് കപ്പയും ബീഫും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ ഒന്നിച്ചാണ് എടുത്തു വെച്ചേക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ടല്ല. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഞാനിവിടെ സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ശരിക്കും ഫൈൻ പേസ്റ്റ് അല്ല, ക്രഷ് ചെയ്തെടുത്തതാണ്. അതുപോലെ ഗ്രീൻ ചില്ലി ഉണ്ട്, ചെറിയ ഉള്ളി, പിന്നെ പൗഡേഴ്സായിട്ട് ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, മീറ്റ് മസാല പൗഡർ, കൊറിയാണ്ടർ പൗഡർ, പിന്നെ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കറി ലീവ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ കോക്കനട്ട് ഓയിൽ, പെപ്പർ പൗഡർ, ഗരം മസാല പൗഡർ, അത് ഹോം മെയ്ഡാണ് ഗരം മസാല പൗഡർ എടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നമ്മുടെ കപ്പയ്ക്കും അതുപോലെ ബീഫിനും കൂടെ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇടുന്ന സമയത്ത് ഇതൊക്കെ ഏതൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ബീഫിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ നമ്മൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒണിയൻ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 മീഡിയം സൈസ് സവാളയാണ് ഇതിലേക്ക് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ടേക്കുന്ന സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്നൊന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. അതോടൊപ്പം തന്നെ 3 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർത്ത് നമുക്കൊന്നുകൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് സമയം നന്നായി സോട്ട് ചെയ്യണം. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ എരിവ് കുറവ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയാവാം. പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക അതൊക്കെ. പിന്നെ വീണ്ടും ഞാനിവിടെ നമ്മുടെ പൗഡേഴ്സൊക്കെയാണ് എടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇവിടെ 1.5 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം, അതൊരു 2 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ മീറ്റ് മസാല പൗഡർ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മീറ്റ് മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ബീഫ് മസാല പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടിയാണ്. അതൊരു 1.5 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് വേണ്ടത് ഗരം മസാല പൗഡറാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാല പൗഡറാണ്. അത് ഞാനിവിടെ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതെല്ലാം കൂടെ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് നന്നായിട്ട് മാറണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സമയം ഒന്ന് അതിനൊന്ന് നന്നായി വഴറ്റിയെടുക്കേണ്ടതുണ്ട്. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സോട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പാണ് ഇട്ടിട്ടുള്ളൂ, ബാക്കിയുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എടുത്തു വച്ചേക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 kg ബീഫാണ് നമ്മളിതിൽ ചേർക്കുന്നത്. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ മിക്സ് ആവണം. ഇത് നന്നായി മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്കറിലോട്ട് മാറ്റി ഇതൊന്ന് വേവിച്ചെടുക്കാം. 1 ഗ്ലാസ് വെള്ളം ചേർത്താണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. അധികം വെള്ളം യൂസ് ചെയ്യേണ്ട. നമ്മുടെ ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്താൽ മതി. നമുക്കിത് കിട്ടുമ്പോഴത്തേക്കും വെന്ത് കിട്ടുമ്പോൾ ഇത് നന്നായി വറ്റിയിരിക്കണം. ഇപ്പം ഞാൻ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് കപ്പയുടെ പ്രിപ്പറേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചിരുന്ന വെള്ളം നമ്മളൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് കളഞ്ഞ ശേഷം വീണ്ടും നമ്മളിപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് വരണം, ആ ടൈം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കപ്പ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളിവിടെ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ അങ്ങനെ ഇവിടെ നമ്മൾ വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കറി ലീവ്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടാനുസരണം കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം, അത് നമ്മളുടെ കപ്പയുടെ ടേസ്റ്റ് കൂട്ടത്തതേ ഉള്ളൂ. നല്ല രീതിയിൽ കറി ലീവ്സ് ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒരു 25 നമ്പേഴ്സൊക്കെ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം, നന്നായിട്ടൊന്ന് വഴണ്ടു വരണം. ഇനി അതിലേക്ക് ഞാൻ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു 1/2 ടേബിൾ സ്പൂൺ വരെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോർമൽ ചില്ലി പൗഡർ തന്നെ 2 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയും ആവാം. അപ്പോൾ അതും ചേർത്ത് കൊടുക്ക്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നമുക്കിനി വേണ്ടത് വേവിച്ച് വെച്ച നമ്മുടെ കപ്പ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതോടൊപ്പം തന്നെ നന്നായിട്ടൊന്ന് സ്മാഷും കൂടെ ചെയ്തെടുക്കണം. നന്നായി ഒന്ന് ഉടച്ചെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ കപ്പ് റെഡിയായി കഴിഞ്ഞപ്പോൾ ദാ അങ്ങനെ റെഡിയായ ബീഫും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബീഫിൽ കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത ശേഷം നിങ്ങൾ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കപ്പ് ഒന്നുകൂടെ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈ ആയിട്ട് കൂടുതൽ ഡ്രൈ ആയിട്ടിരിക്കണം എന്നുള്ളവർ നന്നായി ബീഫിൻ്റെ വെള്ളം ബാലൻസ് ഉണ്ടെങ്കിൽ വറ്റിച്ചതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കപ്പയും ബീഫും ഇവിടെ റെഡിയായിട്ടുണ്ട്. അങ്ങനെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അൻടിൽ ദെൻ ബൈ ബൈ.